എൻ ലിംഗുസ്വാമി തമിഴ് ഫിലിം ഇൻഡസ്ട്രിയിലെ മുൻനിര ഡയറക്ടറും തിരക്കഥാകൃത്തും നിർമ്മാതാവുമായ എൻ ലിംഗുസ്വാമി 1967 നവംബർ 14 കുംഭകോണത്താണ് ജനിച്ചത്. തമിഴിലെ പ്രശസ്ത സംവിധായകന്മാരായ വിക്രമൻ്റെയും എ വെങ്കടേഷിൻ്റെയും ചിത്രങ്ങളിൽ അസിസ്റ്റന്റ് ഡയറക്ടറായി പ്രവർത്തിച്ചതിനു ശേഷമാണ് എൻ ലിംഗുസ്വാമി ഒരു ഇൻഡിപെൻഡൻറ് ഡയറക്ടറായി മാറുന്നത്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് എൻ ലിംഗുസ്വാമി ഡയറക്റ്റ് ചെയ്ത എല്ലാ ചിത്രങ്ങളുടെ ലിസ്റ്റും ആ ചിത്രങ്ങളൊക്കെ വിജയിച്ചോ പരാജയപ്പെട്ടോ എന്നതും പിന്നെ ആ ചിത്രങ്ങളുടെ ബോക്സ് ഓഫീസ് അനാലിസിസുമാണ്. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സിനിമ ടോക്സ് ബൈ മിസ്റ്റർ ആൻഡ് മിസസ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് റൈറ്റ് സൈഡിലുള്ള ബെൽ ഐക്കോണും എനേബിൾ ചെയ്യുക. 2001 എൻ ലിംഗുസ്വാമി ഡയറക്റ്റ് ചെയ്ത ആദ്യ ചിത്രം പുറത്തിറങ്ങുന്നത്. ചിത്രത്തിൻ്റെ പേര് ആനന്ദം. ഫാമിലി ഡ്രാമ വിഭാഗത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൽ മമ്മൂട്ടി, മുരളി, അബ്ബാസ്, ദേവ്യാനി, രംഭ, സ്നേഹ, ഡെല്ലി ഗണേഷ്, ശ്രീവിദ്യ എന്നിവരാണ് മുഖ്യവേഷങ്ങൾ കൈകാര്യം ചെയ്തത്. ആർ ബി ചൗധരിയായിരുന്നു ഈ ചിത്രം പ്രൊഡ്യൂസ് ചെയ്തിരുന്നത്. ഈ ചിത്രം ബോക്സ് ഓഫീസ് ഒരു ബ്ലോക്ക് ബസ്റ്റർ ചിത്രമായിരുന്നു. ചിത്രത്തിൻ്റെ IMDB റേറ്റിംഗ് 7.1/10. 2002 ലിംഗുസ്വാമിയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ചിത്രത്തിൻ്റെ പേര് റൺ. റൊമാൻറ്റിക് ആക്ഷൻ വിഭാഗത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൽ മാധവൻ, മീരാ ജാസ്മിൻ, വിവേക്, സുനിൽ, അതുൽ കുൽക്കർണി, രഘുവരൻ, അനുഹാസൻ എന്നിവരാണ് മുഖ്യവേഷങ്ങൾ കൈകാര്യം ചെയ്തത്. ഈ ചിത്രം തെലുങ്ക്, ഹിന്ദി എന്നീ ഭാഷകളിലും റീമേക്ക് ചെയ്തിരുന്നു. ബോക്സ് ഓഫീസിൽ ഈ ചിത്രം ഒരു ബ്ലോക്ക് ബസ്റ്റർ ചിത്രമായിരുന്നു. ചിത്രത്തിൻ്റെ IMDB റേറ്റിംഗ് 7/10. 2005 ലിംഗുസ്വാമിയുടെ സംവിധാനത്തിൽ രണ്ട് ചിത്രങ്ങളായിരുന്നു പുറത്തിറങ്ങിയിരുന്നത്. അതിൽ ആദ്യ ചിത്രത്തിൻ്റെ പേര് ജി. പൊളിറ്റിക്കൽ ആക്ഷൻ ഡ്രാമ വിഭാഗത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൽ അജിത് കുമാർ, തൃഷ, ചരൺ, വെങ്കട് പ്രഭു, വിജയകുമാർ എന്നിവരാണ് മുഖ്യവേഷങ്ങൾ കൈകാര്യം ചെയ്തത്. ഈ ചിത്രം ബോക്സ് ഓഫീസിൽ ഫ്ലോപ്പ് ചിത്രമായിരുന്നു. ചിത്രത്തിൻ്റെ IMDB റേറ്റിംഗ് 4.4/10. 2005 ലിംഗുസ്വാമിൻ്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ അടുത്ത ചിത്രത്തിൻ്റെ പേര് സണ്ടക്കോഴി. ആക്ഷൻ വിഭാഗത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൽ വിശാൽ, മീര ജാസ്മിൻ, രാജ് കിരൺ, ലാൽ എന്നിവരാണ് മുഖ്യവേഷങ്ങൾ കൈകാര്യം ചെയ്തത്. ഈ ചിത്രം തെലുങ്കിലും ഹിന്ദിയിലും ഡബ് ചെയ്തിരുന്നു. ഒഡിയയിലും കന്നഡയിലും ഈ ചിത്രം റീമേക്ക് ചെയ്തിരുന്നു. ബോക്സ് ഓഫീസിൽ ഈ ചിത്രം ഒരു ബ്ലോക്ക് ബസ്റ്റർ ചിത്രമായിരുന്നു. ചിത്രത്തിൻ്റെ IMDB റേറ്റിംഗ് 7/10. 2008 ലിംഗുസ്വാമിൻ്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ചിത്രത്തിൻ്റെ പേര് ഭീമ. ആക്ഷൻ വിഭാഗത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൽ വിക്രം, തൃഷ, പ്രകാശ് രാജ്, രഘുവരൻ, ആശിഷ് വിദ്യാർത്ഥി എന്നിവരാണ് മുഖ്യവേഷങ്ങൾ കൈകാര്യം ചെയ്തത്. ഈ ചിത്രം ബംഗാളിയിൽ വിക്രം എന്ന പേരിൽ റീമേക്ക് ചെയ്തിരുന്നു. ബോക്സ് ഓഫീസിൽ ഈ ചിത്രം ഒരു ആവറേജ് ചിത്രമായിരുന്നു. ചിത്രത്തിൻ്റെ IMDB റേറ്റിംഗ് 5.7/10. 2010 ലിംഗുസ്വാമിയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ചിത്രത്തിൻ്റെ പേര് പയ്യ. ആക്ഷൻ അഡ്വഞ്ചർ വിഭാഗത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൽ കാർത്തി, തമന്ന, മിലിൻ സോമൻ, സോണിയ ദീപ്തി, ജഗൻ എന്നിവരാണ് മുഖ്യവേഷങ്ങൾ കൈകാര്യം ചെയ്തത്. ഈ ചിത്രം തെലുങ്കിലും ഹിന്ദിയിലും ഡബ് ചെയ്തിരുന്നു. 2012 ബംഗാളിയിൽ ജാനേമൻ എന്ന പേരിലും 2014 കന്നഡയിൽ അജിത് എന്ന പേരിലും റീമേക്ക് ചെയ്തിരുന്നു. ബോക്സ് ഓഫീസിൽ ഈ ചിത്രം ഒരു കമേഴ്ഷ്യൽ ഹിറ്റ് ചിത്രമായിരുന്നു. ചിത്രത്തിൻ്റെ IMDB റേറ്റിംഗ് 6.4/10. 2012 ലിംഗുസ്വാമിയുടെ ഡയറക്ഷനിൽ പുറത്തിറങ്ങിയ ചിത്രത്തിൻ്റെ പേര് വേട്ടൈ. ആക്ഷൻ വിഭാഗത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൽ മാധവൻ, ആര്യ, സമീര റെഡ്ഡി, അമലാപോൾ, നാസർ എന്നിവരാണ് മുഖ്യവേഷങ്ങൾ കൈകാര്യം ചെയ്തത്. ഈ ചിത്രം തെലുങ്കിലും ഹിന്ദിയിലും ഒഡിയയിലും റീമേക്ക് ചെയ്തിരുന്നു. ബോക്സ് ഓഫീസിൽ ഈ ചിത്രം ഒരു കമേഴ്ഷ്യൽ ഹിറ്റ് ചിത്രമായിരുന്നു. ചിത്രത്തിൻ്റെ IMDB റേറ്റിംഗ് 6/10. 2014 ലിംഗുസ്വാമിയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ചിത്രത്തിൻ്റെ പേര് അഞ്ജാൻ. ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൽ സൂര്യ, വിദ്യുത് ജംവാൽ, സമന്ത റൂത്ത് പ്രഭു, ദാലിബ് താഹിൽ, മനോജ് ബാജ്പേയ് എന്നിവരാണ് മുഖ്യവേഷങ്ങൾ കൈകാര്യം ചെയ്തത്. ഈ ചിത്രം നിർമ്മിച്ചതും എൻ ലിംഗുസ്വാമി തന്നെയായിരുന്നു. കൂടാതെ ഈ ചിത്രത്തിന് ഓഡിയൻസിൻ്റെ ഇടയിൽ വളരെ വലിയ പ്രതീക്ഷയായിരുന്നു ഉണ്ടായിരുന്നത്. കാരണം അത്രയ്ക്കും വലിയ ഒരു പ്രമോഷനായിരുന്നു ലിംഗുസ്വാമി ഈ ചിത്രത്തിന് കൊടുത്തിരുന്നത്. എന്നാൽ ബോക്സ് ഓഫീസിൽ ഈ ചിത്രം വലിയ പരാജയമായിരുന്നു ഏറ്റുവാങ്ങിയത്. ഈ ചിത്രത്തിൻ്റെ IMDB റേറ്റിംഗ് 5.2/10. 2018 ലിംഗുസ്വാമിയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ തമിഴ് ചിത്രത്തിൻ്റെ പേര് സണ്ടക്കോഴി 2. ആക്ഷൻ വിഭാഗത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൽ വിശാൽ, രാജ് കിരൺ, കീർത്തി സുരേഷ്, വരലക്ഷ്മി ശരത്കുമാർ എന്നിവരാണ് മുഖ്യവേഷങ്ങൾ കൈകാര്യം ചെയ്തത്. 2005 പുറത്തിറങ്ങിയ സണ്ടക്കോഴി എന്ന ചിത്രത്തിൻ്റെ സീക്വൽ ചിത്രമായിരുന്നു ഇത്. ഒരേ സമയത്തിൽ തമിഴിലും തെലുങ്കിലും ഈ ചിത്രം റിലീസ് ചെയ്തിരുന്നു. ബോക്സ് ഓഫീസിൽ ഈ ചിത്രം ഒരു ഫ്ലോപ്പ് ആയിരുന്നു. ചിത്രത്തിൻ്റെ IMDB റേറ്റിംഗ് 5.1/10. അപ്പോൾ ഫ്രണ്ട്സ്, ഇത്രയും ആയിരുന്നു എൻ ലിംഗുസ്വാമിയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ചിത്രങ്ങൾ. ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചിത്രം ഏത് എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് തന്നെ കരുതുന്നു. ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു ആ ചാനൽ സിനിമ ടോക്സ് ബൈ മിസ്റ്റർ ആൻഡ് മിസസ്. താങ്ക് യു. ബൈ.